ശ്രീകണ്ഠപുരം നഗരസഭയിലെ പൊതുശ്മശാനം ശാന്തിതീരം ഉടൻ പ്രവർത്തന സജ്ജമാക്കുമെന്ന് ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിൻ ടീച്ചർ പറഞ്ഞു. പൊതുജനത്തെ ബാധിക്കുന്ന ഈ വിഷയം നീതാര വിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശ്രീകണ്ഠപുരം നഗരസഭ പൊതുശ്മശാനം ശാന്തിതീരം ഉടൻ പ്രവർത്തന സജ്ജമാക്കുമെന്ന് ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ പറഞ്ഞു. ശ്മശാനം അടഞ്ഞുകിടന്നിട്ട് രണ്ട് വർഷക്കാലമായി ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. നഗരസഭാ പരിധിയിൽ മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കുന്ന ജനങ്ങൾ നഗരസഭയുടെ നടപടിയിൽ പ്രതിഷേധവുമായി വന്നത് നേരത്തെ നീതാര വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീകണ്ഠപുരം നഗരസഭയുടെ കീഴിലുള്ള ശ്മശാനമായ ശാന്തിതീരം, അത് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ അതിന് 1.5 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് അതിൻ്റെ പിന്നെ പുകക്കുഴലിന് കുറച്ചുകൂടി നീളം ഉയർത്തി അവിടെയുള്ള പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്ക് വേണ്ടി ഫണ്ട് വച്ചിരുന്നു. അങ്ങനെ ഫണ്ട് വെച്ചപ്പോഴും അതിൻ്റെ അകത്തെ സാങ്കേതികമായ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. ബേസ്മെൻറ്റ്, പഴയ ബേസ്മെൻറ്റിന് മേലെയാണ് പുകക്കുഴലിന് നീട്ടം കൂട്ടണം, എങ്കിൽ മാത്രമേ പുക നന്നായി മുന്നോപ്പുറത്ത് ഉള്ളിലേടെ പിന്നെ പുകക്കുഴലിലൂടെ പോകൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പുകക്കുഴലിന് നീട്ടം കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ നമ്മുടെ നഗരസഭ എഞ്ചിനീയറിംഗ് കാര്യാലയത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മളവിടെ പുകക്കുഴലിന് നീട്ടം കൂട്ടിക്കൊണ്ട് അത് പുനരുദ്ധരിച്ചു. പക്ഷേ നമ്മളവിടെ പിന്നെ ഈ ബോഡി വെക്കുന്ന സമയത്ത് ഈ പുക പുകക്കുഴലിലൂടെ മുഴുവൻ പോകാതെ ബേസ്മെൻറ്റിൻ്റെ അവിടെ കുറച്ച് ദ്വാരങ്ങൾ ഉണ്ടാവുകയും ആ ദ്വാരത്തിലൂടെ പോവുകയുമാണ് ചെയ്തത്. അപ്പോൾ അത് മാനുഫാക്ചറിങ് ഡിഫെക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി നഗരസഭ അത് പിന്നെ മുഴുവനായിട്ടും പൊളിച്ച് കളഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു ശ്മശാനം തട്ടപ്പുറത്തുള്ള നമ്പ്യാർ സമുദായത്തിൻ്റെ ഒക്കെ ശ്മശാനം അവിടെയുണ്ട്. അതുപോലെയൊക്കെയുള്ള ഒട്ടും പുക പുറത്തേക്കോ മണമോ ദുർഗന്ധമൊന്നും ഇല്ലാത്ത തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പണി തീർക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ആളുകളെ വിളിച്ചു വരുത്തുകയും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തെയും അത് പണി ചെയ്യുന്നതിന് ആളുകളെയും നേരത്തെ കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടറെയും ഒക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് സ്ഥലം സന്ദർശിക്കുകയും അവിടെ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് പ്രകാരം ഒരു 3-4 ആഴ്ചയ്ക്കുള്ളിൽ ഏറ്റവും നല്ല ഒരു ഇപ്പോൾ ഉള്ള പോലെ തന്നെ 2 ചൂളയും ആ ശ്മശാനം മൊത്തത്തിൽ നവീകരിച്ചുകൊണ്ട് ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇതിൻ്റെ അകത്ത് സാങ്കേതികത്വം എന്ന് പറയുന്നത് അതിൽ പ്രാവീണ്യമുള്ളവർക്കും അതിനകത്ത് പരിജ്ഞാനമുള്ളവർക്കും മാത്രമേ ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്തു തീർക്കാൻ പറ്റൂ. പക്ഷേ ഇവിടുത്തെ പിന്നെ അത് ചെയ്ത സമയത്ത് മറ്റു ഇങ്ങനെ ചെയ്തിട്ടുള്ള പലരോടും ചോദിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ എന്നാലും ഉണ്ടായ ആ ഡിഫക്റ്റ് നമ്മൾ തിരുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ആളുകളും മരിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മളവിടെ അത് എത്രയും പെട്ടെന്ന് സജ്ജമാക്കുന്നതായിരിക്കും. മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമ്മൾ ഗ്യാസ് ക്രീമിറ്റോറിയത്തിൻ്റെ DPR തയ്യാറാക്കുന്നതിലേക്ക് കോണ്ടൂർ സർവേ നടത്തുന്നതിന് വേണ്ടി 1 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞു. ഇനി ആ കോണ്ടൂർ സർവേ നടത്തിയതിന് ശേഷം സോയിൽ ടെസ്റ്റും ചെയ്തതിന് ശേഷം DPR തയ്യാറാക്കി. DPR നമ്മൾ ടെൻഡർ കൊട്ടേഷൻ വിളിച്ചു, അത് DPR എടുത്തിട്ടുണ്ട്. എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല 2.5 കോടിയുടെ ഗ്യാസ് ക്രീമറ്റോറിയം ഒരുപാട് വൈകാതെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ അതിൻ്റെ കോണ്ടൂർ സർവേ അടുത്ത ദിവസം നടക്കും. ബാക്കി പണികളൊക്കെ DPR തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് പിന്നെ അതിനൊരു സാമ്പത്തിക സഹായം ലഭിക്കും. അതിനനുസരിച്ചുള്ള പ്രവർത്തനം നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറ്റേ ചൂളയുടെ പ്രവർത്തനവും നവീകരണവും അതും ഉടൻ തന്നെ പൂർത്തിയാകുന്നതാണ്. താങ്ക് യു.